самрядье вана. Першим самрядьем. Роман самрядью вана. А самрядье гражан кэнне паришуды исна абимадни ратот. Янзарай санхова. Има Бухари тамал курауты-кури адхитил фанетонда. Немисадатах алейхи мусалям исламле кусуэти кунду роман чакраворти ки катай. А катуи роман чакраворти ки Палестин вечер Акапи Русия. А мы на Палестин вечер Акапи Русия пол. А да, 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 да. Дети. И вере Арагирум, Арагу Куэйси Вамса Пилпаса Арагирум. И вере Бадмапруто. Ундагир Аварейтинал Кути Кунду Варнам, Елики и Ката Эчара Эсамон Си Унти Дикарум. Ебе Бхован Чакравати Варат. Има Бухари Рана Рива Эта. Ангине, хайдикно вишади гедича сесам, Роман Чакраварти, ванаре агару кутмайната уру пуди ити паривияна, абу суппиянта уру палиятна, инкаан маата пуру такан, сатайам яку маурия кадама яхасайи. Вреву кунту эндаху, яхасал туян кадама яхи. Ни и палиятна ви парамар самалагир. Нян кари бача ки парам, അദ്ദേഹത്തിന്റെ ഭരണാധിപത്യത്തിൽ വരും. ഞാൻ തന്റെ അരികെ ഉണ്ടായിരുന്നുവെങ്കിൽ കാലി ഞാൻ കളി കൊടുക്കുമായിരുന്നു. ആ നിലക്കുള്ള മഹത്തായ പരിശുദ്ധ ദീയൻ മഹാത്മാരായ സഹാബത്തിൽ ഇന്ന് മുതൽ മൊറോക്കോ വരെ വ്യാപിച്ചു കിടത്തിയിരുന്ന മഹാത്മാ ഏറ്റവും വലിയ ഇസ്ലാമിക സമ്രാൻ. അതിലുള്ള മഹാന്മാരായ സഹാബത്ത് താബിഈങ്ങൾ, ഏറ്റവും അങ്ങേയറ്റ മഹത്തുക്കൾ, അവരെ മഹത്വം എന്ന് പറഞ്ഞാൽ എന്താണത്? എത്ര വലിയ മഹത്തുക്കൾ ആണവർ! ഞാൻ ഒരു ചെറിയ സംഭവം മാത്രം നിങ്ങളുടെ മുമ്പിൽ എടുത്തു കാണിക്കാം. ഒരവസരത്തിൽ അമീർ മുഖ്യ സാർവത്രങ്ങൾ ബഹുമാനപ്പെട്ട അമിത ആശ്രിതങ്ങളാണ് ഈജിപ്തിന്റെ ഗവർണർ. അവിടെ ഒരു സംഭവം, നീലനദി കൊല്ലത്തിൽ ഒരു പ്രാവശ്യം അത് സ്തംഭിച്ചു നിൽക്കും, ഒഴുകില്ല. ബഹുമാനപ്പെട്ട അംഗപ്രതി ഞാൻ എന്ത് ചെയ്യണം ഈ കാര്യത്തിൽ? അന്വേഷിച്ച് നോക്കുമ്പോൾ അവിടെ അത് ഒഴുകണമെങ്കിൽ ഒരു യുവതിയെ പരിപൂർണമായും ആഗ്രഹങ്ങൾ അണിയിച്ചുകൊണ്ട് അതിൽ ബലി കൊടുക്കണം, അപ്പോൾ മാത്രമേ ഒഴു. ഇങ്ങനെ ഒരു പതിവ് ബഹുമാനപ്പെട്ട അനുഭവങ്ങൾ എന്ത് ചെയ്തു എന്നാൽ അമീർ മുഖ്യനെ തങ്ങൾക്ക് എഴുതി, ഇങ്ങനെ ഇവിടെ ഒരു സംഭവം ഉണ്ട്, ഞാൻ എന്ത് ചെയ്യണം എന്നത്. ഒരു യുവതിയെ ആഭരണം അണിയിക്കുക എന്നത് ഇസ്ലാമികമല്ല, ഞാൻ എന്താണ് ചെയ്യേണ്ടത്? ബഹുമാനപ്പെട്ട അമീർ മുഖ്യനെയുള്ള സാർവത്രങ്ങൾ ഒരു ചെറിയ ഒരു കല്ലാത്ത കഷ്ണം കൊണ്ടുവരാൻ പറഞ്ഞു, അതിൽ എഴുതി. എന്താണ് എഴുതിയത്? നീ നടിയെ, നീ നിന്റെ സ്വന്തം ഇഷ്ടാനുസൃതമാണ് ഒഴുകുന്നതെങ്കിൽ നിന്നോട് എനിക്കൊന്നും പറയാനില്ല. നീ അള്ളാഹുവിന്റെ ഒരു മഹലുക്കാണ്. ആ കാര്യം നീ മറക്കരുത്. ഞാൻ അള്ളാഹുവിന്റെ റസൂലിന്റെ ഖലീഫയാണ്. ഞാൻ നിന്നോട് പറയുന്നു ഒഴുകണമെന്ന്. അതാണ് ആ കലരാസിന്റെ കഷ്ണം നീ നടിയിൽ നിക്ഷേപിക്കാനാണ് കൽപ്പന. അത് നിക്ഷേപിച്ച അന്ന് മുതൽ ഇന്ന് വരെ പിന്നെ ആ രോഗം പിന്നിലടിക്കുണ്ടായിട്ടില്ല. ഏറ്റവും വിശ്വാസയോഗ്യമായ ചരിത്രമാണ്. ഞാനത് പറയാൻ കാരണം ആ നിലക്കുള്ള പരിശുദ്ധാത്മാക്കളാണ് അച്ഛനുള്ളതിന്റെ മഹാത്മാരായ സഹാബത്തും സാധ്യയോ. ആ കാലത്ത് ഉള്ള മഹാത്മാർ ആ കാലത്ത് ഇസ്ലാമിക സാമ്രാജ്യത്തിലുള്ള ജഡ്ജിമാർ, ഹാക്കിമീങ്ങൾ, ഖാദിമാർ, അവരൊക്കെയും ഈ നിലക്കുള്ള മഹാത്മാക്കളാണ്, മഹത്തുക്കളാണ്. നാം ആ കാര്യങ്ങളിൽ നമുക്ക് വിസ്മരിക്കാവുന്നതല്ല. ചിന്തിച്ചു നോക്കൂ, മൂസ നബി അലൈഹി സലാം സ്വഭാവത്തിന്റെ അഞ്ചാമത്തെ പുസ്തകത്തിൽ 33-ാം അധ്യായത്തിൽ മൂസ നബി അലൈഹി സലാമിന്റെ ഒരു വാചകം ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. മൂസ നബി അലൈഹി സലാം പറഞ്ഞതായി He came with 10,000 layers, saying,
ഇവിടെ നിങ്ങൾ കേട്ടുവല്ലോ
ഭൂമാന പട്ട പ്രിയ പട്ട മാന മുസ്ലിയാരവളുള്ള പറഞ്ഞില്ല ശരിയാക്കിയത് അതാണ് യഥാർത്ഥത്തിൽ ശരിയാ യഥാർത്ഥ സുന്ദരമായ യഥാർത്ഥ സുന്ദരമായ യഥാർത്ഥ ശരിയാക്കി ഇതെല്ലാം പറയുന്നത് തന്നെയാണ്. ആ ശരിയത്തെ വിട്ടുകൊണ്ട് ഒരാൾക്ക് മുസ്ലിമായി നിലകൊള്ളുക സാധ്യമല്ല. അത് ദീന്റെ പുറത്തേക്ക് പോൽ ആയിരിക്കും. യാതൊരു സംശയവും ആ കാര്യത്തിൽ ആർക്കും വേണം. ഫൽഹാരിക്കും മദാഹിബിൽ അറബയത്തിൽ വാറ്റം മുതലും മഹാന്മാരായ മത്ത് രേഖപ്പെടുത്തി വളരെ നാം നമ്മയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയിലുള്ള മുസ്ലിങ്ങൾ ബഹുമാനപ്പെട്ട മഹാനായ ഔറംഗസീബ് ആലംഗീർ ചക്രവർത്തിയുടെ കാലം ഏറ്റവും വലിയ ആയിരിക്കും മഹാനായ വലിയും ആയിരിക്കും ആയിരുന്നു അദ്ദേഹം. മുഗൾ ചക്രവർത്തിമാര് ഏറ്റവും വലിയ ശക്തനാണെന്ന് വളരെ അരിമാണ് വളരെ മുത്തഫയും സാലിഫും ആയ മനുഷ്യനാണ്. ബഹുമാനപ്പെട്ട മുജദ്ദിദുൽ അൽസിത്താനി സയ്യിദ് അഹമ്മദ് സിർഹിന്ദി അസീദ് മഹാനായ ഷെയ്ഖ് തന്റെ പ്രധാനപ്പെട്ട ദൽവീദാണ് പ്രധാനപ്പെട്ട മുജീദും ആണ് മഹാനായ ആലംഗീർ ഔറംഗസീബ് ചക്രവർത്തി. ചരിത്രകാരന്മാർ പല അബദ്ധങ്ങളും എഴുതി കൂട്ടിയിട്ടുണ്ടെന്ന ആ മഹാനായ ആലംഗീർ ചക്രവർത്തി അദ്ദേഹത്തിന്റെ കാലത്ത് താൻ ഇന്ത്യ ഭരിച്ച മുഗൾ ചക്രവർത്തിമാരുടെ കൂട്ടത്തിൽ ഏറ്റവും വലിയ മഹാനായിരുന്നു. വലിയ ആരിക്കും ആയിരുന്നു, വലിയ ഒലിയും ആരിക്കും ആയിരുന്നു. താൻ എന്ത് ചെയ്തിരുന്നു? ഹനഫി വടക്കേ ഇന്ത്യയിൽ ഹനഫികൾ ആണല്ലോ, ഹനഫി മദ്ഹബിന്റെ മുഴുവൻ മസലകളും ശരിക്ക് രേഖപ്പെടുത്തി ആ കാലത്തുള്ള ആലംഗീറുകളെ വിളിച്ച് കൂട്ടി രേഖപ്പെടുത്തി വിട്ടു പോകും. ഫതാവ ആലംഗീരി എന്നൊരു ഗ്രന്ഥം, ആ ഗ്രന്ഥത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഹനഫി മദ്ഹബിനെ സംബന്ധിച്ച് കോടതികളിൽ വിധിക്കുന്നത്. ബഹുമാനപ്പെട്ട ഇമാം നവവി എന്നും തന്നത് എത്ര വലിയ മഹാനാണ്! ഇമാം നവവി തങ്ങൾക്ക് എത്ര വലിയ മഹാനാണ്! വലിയ മഹാൻ എന്ന് പറഞ്ഞാൽ വലിയ വലിയും ആരിക്കും ആ വലിയ കുത്തുവും ആണെന്നുണ്ട്. ആ നിലക്കുള്ള മഹാത്മാ ഷാഫി മദ്ഹബിന്റെ ഏറ്റവും വലിയ മഹാൻ തന്റെ മിൻഹാൻ, അതനുസരിച്ചാണ് കോടതിയിൽ ഷാഫി മദ്ഹബിന്റെ അസ്ഥികൾ ഇരിക്കുന്നത്. കേട്ടോ, ആലോചിച്ച് നോക്ക. ആ തരത്തിലുള്ള ശരിയത്ത് മുസ്ലിം സമുദായത്തിനെ അത് വിട്ടുകഴിക്കാൻ സാധ്യമാണോ? 1936 ബ്രിട്ടീഷ് ഗവൺമെന്റ് ഇന്ത്യയിൽ ഉള്ള സമയത്ത് അവർ പാശ്ചാത്യ ചിന്താഗതി നടപ്പിൽ വരുത്തുകയും ജഡ്ജിമാരി അന്നുള്ള ജഡ്ജിമാർ കോടതിയിലുള്ള ജഡ്ജിമാര് യൂറോപ്യന്മാര് സായിമാരാണ്. അവർക്ക് ഈ ഇസ്ലാം അത്ര രക്ഷിക്കുന്നവരല്ലല്ലോ. അവർ ചില പാശ്ചാത്യ ചിന്താഗതികൾ നടപ്പിൽ വരുത്താൻ വേണ്ടി മുഴുമുഴുകയും ചെയ്തു. മുസ്ലിം സമുദായത്തിൽ ഉള്ള നേതാക്കളും ആരുമീകളും ശരിക്കും ഒത്തൊരുമിച്ചുകൊണ്ട് ബ്രിട്ടീഷ് ഗവൺമെന്റിനോട് പറഞ്ഞു, ഞങ്ങൾ ശരിയത്തിൽ തൊട്ടുകളിച്ചു പോകരുത്, ഞങ്ങളുടെ എണ്ണമാത്ര ഇസ്ലാമിക ജീവിതമാണത്. മദ്ഹബ് വിട്ട് ഒരു ജീവിതം എന്ന് ഞങ്ങൾക്കില്ല, അത് തൊട്ട് കളിച്ചു പോകരുത്. ഞങ്ങൾ അതനുസരിച്ച് ജീവിക്കുന്നതിൽ നിങ്ങൾക്ക് എന്താണുള്ളത്? ഞങ്ങൾ അതനുസരിച്ച് മാത്രമേ ജീവിക്കൂ എന്ന് ബ്രിട്ടീഷ് ഗവൺമെന്റിനോട് പറഞ്ഞത് കാരണമായി 1936 ശരിയത്ത് ആക്ട് പാസാക്കി. അത് കോടതികളിൽ ശരിക്കും നടപ്പിൽ വന്നു. ഞാൻ നിങ്ങൾക്ക് മനസ്സിലാവാൻ ഒരൊറ്റ ഉദാഹരണം മാത്രം നിങ്ങൾ മുമ്പിൽ വെക്കുകയാണ്. ഒരു മുസ്ലിം കുടുംബത്തിൽ ഒരാൾ നടക്കും, അയാളുടെ സ്വത്ത് എങ്ങനെ വാങ്ങിക്കണം? ഏത് വക്കീലായിരുന്നാലും ഏത് ക്ലർക്കായിരുന്നാലും അയാൾ ഈ കേസിനെ സംബന്ധിച്ച് കോടതിയിൽ ഹർജി ബോധിപ്പിക്കുമ്പോൾ ഇന്ന് മുസ്ലിം ശരിയത്ത് നിയമം അനുസരിച്ച് ഇന്ന ആൾക്ക് ഇത്ര കിട്ടണം, ഇന്ന ആൾക്ക് കിട്ടണം. കണ്ടോ, ഇന്ത്യ മുസ്ലിം ശരിയത്ത് നിയമം അനുസരിച്ച് ഇന്ന പ്രകാരം സ്വത്ത് ബാധിച്ച് കിട്ടണം എന്നാണ് ഹർജി. ആ ഹർജി അനുസരിച്ച് കോടതി ഇരിക്കും.
ஏழு வெற்றியாயிருந்தாலும் ஆ கருதி மலையளவு கொண்டு அதில் தண்ணியும் கொண்டு முஸ்லிம் தெரிய தந்தேன் தண்ணியும் கொண்டு நிற்காது ஒரு குழந்தைக்கு அதிகாரம் இல்லை இங்கே எந்த அத்மாரமானது சிந்திச்சு நோக்கும் எந்த ஒரு அத்மாரகரமான கைமானது எந்த யுத்தத்தாலிய சாஸ்திரத்தில் அது முஸ்லிம்களுக்கு இந்தியிலுள்ள ஏற்ற பெரிய யுத்தத்தானே ஆக்காரியம் அபிமானமானார்கள் പക്ഷേ മനസ്സിലേക്കുള്ള പറഞ്ഞത് അതിനെ സംബന്ധിച്ച് വലിയ പോരാഹരങ്ങൾ മുസ്ലിം സമുദായത്തിലുള്ള അംഗങ്ങൾക്കല്ല അല്ലാത്തവർ ചില പോരാഹരങ്ങൾ അടുത്ത കാലത്തിൽ ഉണ്ടാക്കി ഇന്ത്യയിൽ അതായത് ഇസ്ലാമിന്റെയോട് വെറുപ്പുള്ള കക്ഷികൾ ഉണ്ടാക്കി ഇന്ത്യ ഗവൺമെന്റ് അല്ല കേട്ടോ അതായത് ഏതുവരെ ഉണ്ടാക്കി എന്നാൽ കൽക്കത്ത ഹൈക്കോടതിയിൽ ഒരു പെറ്റീഷൻ ഒരു ഹർജി വന്നു എന്താ ഹരതി ഇന്ത്യയിൽ ഖുർആൻ നിരോധിക്കണം കാരണം ഖുർആൻ ഇന്ത്യയിലല്ല അത് വിദേശത്ത് കൊണ്ടുപോകുന്ന ഗ്രന്ഥമാണ് അത് ഇന്ത്യയിൽ പറ്റില്ല എന്താണ് ചെയ്യ വാദത്തിന്റെ പോക്കുകളിൽ അത് വിദേശത്തെ തിരക്കാണ് ഡ്യൂട്ടി അലക്കി അത് കൊണ്ടുവന്നതാണ് അതുകൊണ്ട് അത് നിരോധിക്കണം ഇന്ത്യയിൽ എങ്ങനെന്താണ് പക്ഷേ കൽക്കത്ത ഹൈക്കോടതി അത് തള്ളിക്കളഞ്ഞ കാരണം നിയമത്തിനെ അത് അനുവദിക്കില്ല അത് അനുവദിക്കാൻ നിയമമില്ല അത് കാരണമായി കൽക്കത്ത ഹൈക്കോടതിയെ തള്ളി ഒരു കേസിൽ സുപ്രീം കോടതിയിൽ ഒരു വിധി പ്രസ്താവിച്ചുകൊണ്ട് അതിന്റെ ചീഫ് ജസ്റ്റിസ് ഇന്ന് ചൂട് ആയിരുന്നു അന്ന് മൂക്കൽക്ക് ചൂടായി പേര് പോലെ തന്നെ ചൂടായി എന്നിട്ട് ഇവിടെ ഇന്ത്യയിൽ മുസ്ലിം നിയമം അമുസ്ലിം നിയമം എന്ന് രണ്ട് നിയമം ആ നിയമം എന്തിനെ ഒരേ ഒരു നിയമം മാത്രം മതി ഇവിടെ അത് പാർലമെന്റ് അങ്ങനെ പാസാക്കും എന്ന് ശുപാർശ എന്താണ് ആപത്ത് ചില്ലറ ആപത്താണോ ചിന്തിച്ചു നോക്കൂ ഊഞ്ചലല്ല ഊഞ്ചൽ അവിടെ നിൽക്കട്ടെ ഇത് ഭയവ്യുക്തനുണ്ടല്ലോ മാനവ്യക്തിയാർ പറഞ്ഞു വരും ചങ്ങായി അത് പോകട്ടെ ഇതുണ്ടാവുമ്പോ പിന്നെ വന്നതെന്ന് ഇതിന്റെ അവിടെ ഉണ്ടല്ലോ ആണോ എന്തോ ലാഭത്തിൽ ചില ആപത്താല് പാർലമെന്റിൽ നോട് ശുപാർശ എന്നാ ഒരേ ഒരു നിയമം ഇവിടെ മതി ഇന്ത്യയിൽ ഒരു നിയമം മതി ഒരു ഇന്ത്യൻ സംസ്കാരം മാത്രം മതി അതിനെ മുസ്ലിം ശരീരത്തെ ആ ശരീരത്തിനെ ആക്ഷേപിച്ചുകൊണ്ട് ചില കക്ഷികൾ ചില രാഷ്ട്രീയ കക്ഷികളും മറ്റും അതിനെ ആക്ഷേപിച്ചുകൊണ്ട് പുറത്തു നിരീശ്വരവാദികളും മറ്റും പുറത്തു പക്ഷേ കേരളത്തിൽ കൂടെ ചില നിരീശ്വരവാദികൾ ശരീരത്തിനെ ആക്ഷേപിക്കും മുസ്ലിമീകൾക്ക് അത് ദേഷ്യം വിളിച്ചു ആ കാലത്ത് ദേഷ്യം വിളിച്ച് മുസ്ലിം ലീഗിന്റെ നിരപ്പിൽ ഒരു വലിയ സമ്മേളനം കോഴിക്കോട്ടിൽ സംഘടിപ്പിച്ചു അതിൽ മുസ്ലിം ലീഗ് അംഗങ്ങൾ ജാതിയായി വന്നു ദേഷ്യം വിളിച്ചുകൊണ്ട് എന്നിട്ട് അവർ പറഞ്ഞ മുദ്രാവാക്യം ഞാനിതും ഓർക്കുന്നുണ്ട് എല്ലാവരും പറഞ്ഞത് എന്ന് വെച്ചാൽ ഒന്നും കൊട്ടും രണ്ടും കൊട്ടും മൂന്നും കൊട്ടും ഇ എം എസിന്റെ ഓളയും കൊട്ടും ആലോചിച്ച് നോക്കൂ ഇസ്ലാമിക്ക് ജോഷാണത് പരിശുദ്ധ ഇസ്ലാമിന്റെ നേരെയുള്ള ജോഷ് അതിനുള്ള സ്നേഹം അപ്പൊ ഇ എം എസ് ചങ്ങായിക്ക് മനസ്സിലായി ഇത് ബലങ്ങളൊക്കൂല ഓരെന്തിനാ ചങ്ങായി എന്തിനാണ് അത് കൊണ്ടുപോകുന്നത് വെച്ചാൽ അവർ പണ്ട് ഈ മുസ്ലിം ലീഗിനെ രണ്ടാക്കിയിരുന്നു പിറക്കി രണ്ടാക്കി എന്നിട്ട് ഒരു പിറക്ക് അവ കൊണ്ട് ഞാൻ അറിഞ്ഞിരുന്നു നമുക്ക് ഉള്ളതാണ് പക്ഷേ അത് ഈ കൊണ്ടു നടക്കുക എന്നല്ലാതെ അത് പലരാണ് അവർ മനസ്സിലായി പലരാന്ന് വെച്ചാൽ ഊരന്നെ വോട്ടിരിക്കണം മുസ്ലിം ലീഗ് അതിന്റെ വിജയിലില്ല അവരെന്നെ വോട്ടിരിക്കണം അപ്പൊ ഈ പന്താള പോകട്ടെ എന്ന് മനസ്സിലാക്കിയിട്ട് മുസ്ലിം പേരുള്ളവർ പോയിക്കോട്ടെ എന്ന് മനസ്സിലാക്കിയിട്ടാണ് അവർ ശരീരത്തിന് ആക്ഷേപിച്ചത് ആ പറഞ്ഞ പോലെ തന്നെ അവരെന്ത് ചെയ്തു അവർ ഈ അതിൽ ഒഴിഞ്ഞു നമുക്കറിയാമല്ലോ ആ കാര്യം
അതുകൊണ്ട് പലരാത്രിയ ഒരു കുട്ടികളൊക്കെ ഉണ്ട്. അങ്ങനെ ഒഴിഞ്ഞ ശേഷം പിന്നെ ചങ്ങായി പറഞ്ഞു, നിങ്ങളെ ഞാൻ ശരീരത്തിന് ആക്ഷേപിച്ചത് ഈ കണക്കിലെടുക്കേണ്ട, കാരണം എനിക്ക് ശരീരത്തെ അറിഞ്ഞൂടാ എന്ന് പറയുകയും ചെയ്തു. മനസ്സിലായി? ആ നിലയ്ക്ക് അതിന്റെ ശരീരത്തിന്റെ പ്രചോദനത്തിന് വേണ്ടി ഇത് ഈ ചെറിയ ഭയങ്കര ചെറിയ കാര്യമല്ലോ, ഏറ്റവും ഭയാനകമായ കാര്യമല്ല, അതിന്റെ പ്രചോദനത്തിന് വേണ്ടി ഇന്ത്യയിലുള്ള മുസ്ലിമുകളെ സർവ നേതാക്കളും ഒത്തൊരുമിച്ചുകൊണ്ട് പാർലമെന്റിലും പുറത്തും ഒത്തൊരുമിച്ചുകൊണ്ട് മൂലനാഭം കഴിയുന്നതുവി ഒരു ഹാരിസ് സുന്നിയാണ്, ഹാരിസ് ഹലഫിയാണ്, നക്ഷപന്തി ചെറിയ കത്തുകാരനാണ്. മനസ്സിലായി? ആ നിലക്കുള്ള മഹാൻ, ആ മഹാന്റെ നേതൃത്വത്തിൽ മുസ്ലിം പ്രേരത്തിന്റെ ലോകവോട് രൂപീകരിച്ചുകൊണ്ട് പ്രചരണം നടത്തി. അത് അതായത് ശരിയത്ത് പണ്ട് ഇവിടെയുള്ള ശരിയത്ത് അത് അന്തരക്ക തന്നെ നിൽക്കണം. അതായത് ഷാഫി ഹനഫി മദ്ഹബിന്റെ അടിസ്ഥാനത്തിൽ ഉള്ള വിധി, ആ വിധി അങ്ങനെ തന്നെ കോടതിയിൽ നിലനിൽക്കണം, അത് മാറ്റരുത്. നോക്കണോ എന്താണ് ഇവിടെ എവിടെയാണ് കൊട്ടാവി? ഈ കൊട്ടാവി എന്ന് പറയുന്നുണ്ട് വലിയ ആശ്ചര്യം, ജനങ്ങൾക്കത് മനസ്സിലാവൂല. എന്നിട്ട് വെറുതെ കൊട്ടാവി എവിടെയാണ് ഈ ഹാവിയോട? ഹനഫിക്ക് ഹനഫി മദ്ഹബെ, ഷാഫിക്ക് ഷാഫി മദ്ഹബ്. ആ അടിസ്ഥാനത്തിൽ കോടതിയിൽ വിധിക്കുന്ന വിധികൾ അന്നേരം നിർത്തണം എന്നുള്ള വാദം. ആ വാദത്തിൽ എവിടെയാണ് വഹാബിയത്ത്? അതെ, മറ്റുള്ള തോന്നിയാത്ര എവിടെയാണ് അവിടെ? യഥാർത്ഥത്തിൽ ഇന്ത്യയിൽ ഉള്ള എല്ലാവരും കൂടി സമസ്ത നിരത്തേക്ക് ഇങ്ങോട്ട് വന്നു, നിങ്ങൾ പറയുന്നത് ശരിയാണെന്ന് നിങ്ങോട്ട് പറഞ്ഞു. ഇനി അവൻ തള്ളണം. നിങ്ങൾ പണ്ടേ പറഞ്ഞു വരുന്നുണ്ട് മതത്തെ നിലനിർത്തണം, ആ സമയം ശരിയാണ്, ഞങ്ങളൊക്കെ കൂടെ വീട് ഇങ്ങോട്ട് വന്നിട്ട് പറഞ്ഞു. ഇങ്ങോട്ട് വന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ എന്താക്കണം? അവൻ തള്ളണം. ഇവിടെ നേരം അങ്ങോട്ട് പോയിട്ടോ അറിയണ ഹനുക്കെ ഇവിടെ കാര്യത്തിൽ ഓരോത്തേക്ക് പോയിട്ടോ? അവര് മുഴുവൻ ഇങ്ങോട്ട് വന്നാട്ടെ. ശ്രമസഭ എന്ന ജമിയത്തിൽ ഉരമയിലെ അടിസ്ഥാനപരമായ വാദം മദ്ഹബിന്റെ മഹാത്മാരായ അഹ്മദ് അവരെ തള്ളരുത്. അവരുടെ തീരുമാനങ്ങൾ മുസ്ലിം സമുദായം അംഗീകരിക്കണം. ഇതാണ് യഥാർത്ഥത്തിൽ സമസ്തയിലെ വാദം. ആ വാദം ശരിയാണ്, അത് നിലനിർത്തണം എന്ന് പറഞ്ഞുകൊണ്ട് ബാക്കിയുള്ള ഇന്ത്യയിൽ ഉള്ള എല്ലാ മുസ്ലിമുകളും ഒത്തൊരുമിച്ച് ഇങ്ങോട്ട് വരുമ്പോൾ നിങ്ങൾ ഇങ്ങോട്ട് വരണ്ടാന്നാ പറയുക? ഞാൻ പോകട്ടെ, ആ ആവശ്യമില്ലാത്ത ഞാൻ പറയുന്നില്ല, പറയേണ്ട കാര്യമില്ലല്ലാതെ. അന്നേ എല്ലാ കുട്ടികൾ എന്താ കളിയോ ഈ ശരീരത്തിനെ ആക്ഷേപ, ആ ശരീരത്തിൽ അതിന്റെ പ്രചരണത്തിൽ കൂടാൻ പാടില്ലാന്ന് ഈ ചങ്ങായിയും രണ്ടു മൂന്ന് കുറുക്കന്മാരും പറഞ്ഞു. എന്തായതിന് കാരണം? ആ കാരണം പണ്ട് പറഞ്ഞില്ലേ, എന്തേ ഒരു സ്വന്തം ജാതീയ പാർട്ടി ഉണ്ടാക്കണം എന്നുള്ള, എന്നിട്ട് എം പി ആയിട്ടും എം എൽ എ ആയിട്ടും ഞെളിയണം. ഏ അത് കേരളത്തിൽ അത് നടക്കൂല. എം എൽ എ ആയിട്ട് ഞെളിയാണേ ഊതികൾ, അത് സ്വന്തം ഒരു പാർട്ടിയായി എന്നിട്ട് ആളെ കൂട്ടി ഇതിനെ ഒറ്റയും ഭൂമിയും ഉണ്ടാക്കി ചിന്താബാധ വിളിക്കി എന്നിട്ട് ഞാൻ നടക്കണം. വേറെ എന്തായാലും അപ്പുറം ആലോചിച്ച് നോക്കൂ. 79 ഒരു പ്രമേയം കൊണ്ടുവന്നിട്ട് എന്താ സ്വന്തം ഒരു രാഷ്ട്രീയ പാർട്ടി, അതിന്റെ സ്വന്തം നേതാവ് സ്വന്തം പരമാധികാരി ആവണം. അപ്പോ സമസ്ത കേരള രമ്യത്തിലുള്ള അത് അനുവദിക്കൂ. എന്തുകൊണ്ട് അനുവദിക്കൂല? കാരണം ഇന്ത്യൻ മുസ്ലിമീങ്ങളിൽ ആ മുസ്ലിമീങ്ങളിൽ ഇവിടെ ആ യു എയിലോ മറ്റു പല ഇസ്ലാമിക രാജ്യങ്ങളിലോ ഉള്ള മാതിരിയല്ലല്ലോ അവർ. അവർ ഇന്ത്യയിലേക്കുള്ള മുസ്ലിമുകളെ ഭരണഘടന അവർക്ക് ചില അവകാശങ്ങൾ വെച്ചിട്ടുണ്ട്, ഇന്ത്യൻ ഭരണഘടന. ആ ഭരണഘടന അനുവദിച്ച് അവകാശങ്ങൾ അത് നേടിയെടുക്കണം. ആലോചിക്കും അതിന് എന്ത് ഇന്ത്യൻ ഭരണഘടനയാണ്, എന്ത് മറ്റേതാണ്, അത് എന്തെങ്കിലും അറിയും. അതുകൊണ്ടാ ജനങ്ങളെ പറഞ്ഞു അറിയിക്കുന്നത്. രാഷ്ട്രീയം എന്നാൽ യഥാർത്ഥത്തിൽ എന്താണത്? മുസ്ലിമീങ്ങൾ ഇന്ത്യൻ മുസ്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം അത് മിത്രമാത്രമേ അർത്ഥമുള്ളൂ.
ഇന്ത്യൻ ഭരണഘടന മുസ്ലിം സമുദായത്തിനെ അനുവദിക്കേ അവകാശങ്ങളുണ്ട്. ഒരു സമുദായം എന്ന നിലയ്ക്ക് അവർക്ക് നിലനിൽക്കണം, അതിനാവശ്യമായ കാര്യങ്ങൾ നേടിയെടുക്കണം ഗവൺമെന്റിൽ നിന്ന്. ഇതിനപ്പുറത്ത് ഒരു രാഷ്ട്രീയം ഇല്ല ഇന്ത്യൻ മുസ്ലിംകൾക്ക്. അതിനു വേണ്ടി പ്രവർത്തിക്കുന്ന സംഘങ്ങളുണ്ട്. അതാവും പകരം അധ്വാനിച്ചുകൊണ്ട് കേരളത്തെ സംബന്ധിച്ച് പറഞ്ഞാൽ ബഹുമാനപ്പെട്ട സയ്യിദ് അബ്ദുർ റഹ്മാൻ ബാബുസംഗങ്ങൾ, മാണക്കാട് കുപ്പുവഴുത്തങ്ങൾ, ഇവരെല്ലാം തന്നെ പ്രവർത്തിക്കുന്നത് ഈ ഉദ്ദേശം വെച്ചുകൊണ്ടിട്ട്, ആ ലക്ഷ്യം വെച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന സംഘടനയാണ്. അപ്പോ അത് തള്ളണം. അതല്ലെ ഇതിന്റെ അർത്ഥം എന്നിട്ട് മൂപ്പർക്ക് സ്വന്തം എന്ത് ചെയ്യണം, ഒരു എം എൽ എ ആവണം. അതല്ലെ യഥാർത്ഥത്തിൽ അതിന്റെ അർത്ഥം. എന്റെ നോക്ക് മറ്റു വല്ല അസുഖങ്ങളുണ്ടോ? കേരളത്തിൽ 90% മുസ്ലിംകളും അംഗീകരിക്കുന്ന രാഷ്ട്രീയ സംഘടന, ആ സംഘടന അതിൽ തളം. അത് തള്ളിയിട്ട് മറ്റൊരു സംഘടന അവൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒഴിപ്പെടുക എന്നത് എന്താണ് ഒരു കാര്യം? ഇത് തടസ്സങ്ങളുടെ ലഭ്യത്തിലുള്ളവർക്ക് അംഗീകരിക്കാൻ കഴിയുമോ? നിങ്ങൾ ഇത് മനസ്സിലാവാത്തവർക്കുണ്ടെങ്കിലും ചിന്തിച്ചു കൊള്ളട്ടെ. തള്ളി ഉദ്ദേശം പൂർത്തിയായില്ല. അതിന് ശേഷമാണ് പിന്നെ എന്ത് ചിന്താഗതിവർക്ക്. ഏതായിരുന്നാലും ഈ മുസ്ലിമുകളെ സംബന്ധിച്ചിടത്തോളം ഒരു സ്വന്തം രാഷ്ട്രീയ കക്ഷി ഉണ്ടാക്കാൻ അവർ സമ്മതിക്കില്ല, ആർക്കും തോന്നി വരുത്തില്ല. അതുകൊണ്ട് ഇനി ഇവരുടെ മറ്റ് ഏതെങ്കിലും ഒരു രാഷ്ട്രീയ കക്ഷിയോട് ചേർന്നോ അത് ഉള്ളിൽ വെച്ച്. അപ്പോ നിരീശ്വരവാദികൾ ശരീരത്തിന് ആക്ഷേപിച്ചത് കണ്ടപ്പോൾ മൂപ്പരും തുടങ്ങി എന്ത് അതിന്റെ ബാധ്യതങ്ങായ സുന്നികൾക്ക് ആർക്കും തന്നെ അബുൽ ഹസൻ കഴിഞ്ഞതുവിന്റെ ആ അതിന്റെ കൂടെ ചേരാൻ പാടില്ല. അഥവാ ഞാൻ പറയാമോ അതിനെ പറ്റി? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി എന്താ ഫത്വ. ആ ഫത്വ ഉറപ്പിക്കാൻ കാരണമായത് എന്താണ്? കാരണമായത് മറ്റു വഴി ശരീരത്തിന് ആക്ഷേപിച്ചപ്പോൾ അവരെ സന്തോഷിപ്പിക്കണം, അവരെ കൂടെ പതുക്കെ പിന്നെ ചേരണം. ഇതായിരുന്നതിന്റെ ഉദ്ദേശം. ആ ഉദ്ദേശപ്പം ശരിക്കും മറ്റേ ഇല്ലേ? ആ ഉദ്ദേശപ്പം മറ്റേ ഇല്ലേ? ഞങ്ങൾക്കത് ആദ്യം മറ്റേ ആണോ? ഇതിനെപ്പറ്റി ഒരു തീരുമാനം ചെയ്യുന്ന കാര്യമുണ്ടോ? ഒരു തീരുമാനം ചെയ്യേണ്ട കാര്യമില്ല. ആരോഗ്യ നോക്ക്, സമസ്തങ്ങളുടെ ലഭ്യത്തിലുള്ള അതിനെന്ത് തീരുമാനിക്കുകയാണ്? ഐക്യകണ്ഠേന അംഗീകരിച്ച കാര്യമാണ്. ഇത് വരുന്നതിന്റെ മുമ്പ് തന്നെ സമസ്ത പ്രമേയം പാസാക്കി എന്നുള്ളതുകൊണ്ട് അയച്ചിരുന്നത് ശരീരത്തിൽ ഒരു അക്ഷരം ഭേദഗതി ചെയ്യാൻ പാടില്ല. മനസ്സിലാക്കും. അപ്പൊ ഇതിനൊക്കെ പിന്നില് മറ്റും. അത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്തു? അസംബ്ലി അധ്യക്ഷൻ പറഞ്ഞു ഈ ശരീരത്തിന്റെ പ്രശ്നം കഴിഞ്ഞപ്പോ അവടെന്താ അവടാ പതുക്കെ നിരീശ്വരവാദികളെ സന്തോഷിപ്പിക്കണല്ലോ, അതിനുള്ള തുടക്കം കൊണ്ട് തന്നെ അവിടെ കൊടുത്തിട്ടുണ്ടല്ലോ. അതിനെന്ത് ചെയ്തു? അതിന് മുസ്ലിം ലീഗ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ ഒരു പ്രവൃത്തിയിലും ഇറങ്ങിയിട്ടില്ല. മുസ്ലിം ലീഗ് എവിടെ സ്ഥാനാർത്ഥികൾ നിർത്തി, അതിന് എതിരെ എവിടെ കമ്മ്യൂണിസ്റ്റ് സ്ഥാനാർത്ഥികൾ നിർത്തി നിരീശ്വരവാദികളെ അവർ സഹായിക്കാൻ പറ്റും. ഇതിനാ സന്തോഷിപ്പിക്കാൻ ദശ. ഇതിന്റെ അർത്ഥം ഇതിന് ദേശം മറ്റു പറയണം. ഇതിന്റെ അർത്ഥം അതല്ലേ? അത് സുന്നി എന്ന പേര് പറഞ്ഞുകൊണ്ടാണ് കുന്നമംഗലത്ത് ഒരു മുസ്ലിം ലീഗിന്റെ ഒരു സ്ഥാനാർത്ഥി രാമകുമാർ, കമ്മ്യൂണിസ്റ്റ് സ്ഥാനാർത്ഥി ഭാരം വൈദ്യ. അതിന് ഭാരം വൈദ്യത് സുന്നി. ഇതെങ്ങനെയാണ് വന്നത്? ഈ കാര്യം എങ്ങനെ വന്നത്? ആലോചിക്കണോ? ഇതിനെ വന്നത് പറയേണ്ട കാര്യമുണ്ടോ? ചർച്ചയിൽ വന്നാൽ ഇന്ത്യത്തോൾ എത്തി. പിന്നെ ആ സമ്മേളനം എന്താ സമ്മേളനം? മാനവികാരങ്ങളോട് പറഞ്ഞ സമ്മേളനം. അതിന്റെ ജനുവരി 9-ാം തീയതിയത്തെ പേപ്പറിൽ കൊണ്ടു നോക്കണം. ചന്ദ്രിക അല്ല കഥ ഉദ്ദേശം പോട്ടെ,
മനോഹരമായ തത്വം നമുക്ക് കഴിഞ്ഞ ജനുവരി 9-ാം തീയതി എന്താ സമ്മേളനത്തെ പറ്റി പത്രസമ്മേളനം കോഴിക്കോട്ട്. എന്താ സമ്മേളനത്തെ പറയുന്നത്? സുന്നിക്ക് കമ്മ്യൂണിസ്റ്റാവാം, സുന്നി യുവജന സംഘത്തിന്റെ സമ്മേളനം കമ്മ്യൂണിസ്റ്റ് ആവാത്തുള്ള പത്രമയും തമ്മിൽ എന്താണ് ബന്ധം? ബന്ധെന്താ? നിങ്ങൾ വായിച്ച കുറവാണ് ഞങ്ങൾക്ക്. പിന്നെ ഇപ്പൊ അദ്ദേഹത്തിനെ പറ്റി ഇനി എന്ത് പറയാൻ പറയണ്ട. ഇത് പറയുന്ന ഒരു കാര്യമുണ്ട്. ഇത്രത്തോളം കാര്യത്തിൽ അധപതിച്ചിരിക്കുകയാണ്. അങ്ങനെ ആ സമ്മേളനം നടത്തി. ഏത് സമത്വക്കേത്രമേത്തുള്ളവർക്ക് പുതിയ വരേണ്ടതൊന്നും അതിന്റെ രോമം തൊടാൻ ആരംഭിച്ചിട്ട് കഴിയില്ല. അങ്ങനെ സമ്മേളനം നടത്തി എറണാകുളം. എന്താ സമ്മേളനം? സുന്നി സമ്മേളനം. എന്ത് സുന്നി? സുന്നത്ത് കഴിക്കാത്ത സുന്നി.